Hello guys, welcome back. Randomized to welcome back. Abend namal kalikkan ponadum kaanam ponadum KeMiCS aanu and Minecraft aanu. So ishtapetta onnu like cheyyuk, onnu share cheyyuk and subscribe cheyyuk. Appo indu namal cheyan ponadu endanu kandariyam. Let's go guys. സോ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളിന്ന് എന്താണ് അരിക്കൊട്ട എന്ന് അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എന്താ അരുംബ്രോൻ എന്താ കാണണം, പക്ഷേ അരുംബ്രോ ഇതുവരെ വന്നിട്ട് ചെയ്യുക സെർവറിൽ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ടാസ്ക് ഉണ്ട്, ടാസ്ക് നമ്പർ 4 എന്ന് വെച്ചാൽ നമുക്കൊരു പെറ്റ് വേണം, പ്ലസ് നമുക്കൊരു പെറ്റിന് വേണ്ടി താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീട് ഇപ്പോൾ തന്നെയല്ലേ, അപ്പോൾ മോഡേണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ മോഡൽ തന്നെ ഇവിടെ സ്പേസ് കിടക്കുന്നുണ്ട്, ഈ വഴി ഇതിനുള്ള വഴി വിട്ടു കൊടുത്തിട്ട് ബാക്കി അങ്ങോട്ട് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ വിട്ടു കൊടുത്തിട്ട് ഇവിടെ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ഈ മലൻ്റെ ഇതിൻ്റെ ബാക്ക് തന്നെ കണക്ട് ചെയ്തിട്ട് ഇതിനെ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു കോൺക്രീറ്റ് വെച്ച് കുറച്ച് കോൺക്രീറ്റ് നമ്മുടെ കയ്യിലുണ്ടാകും, ഉള്ള കോൺക്രീറ്റ് വെച്ചിട്ടും പിന്നെ കുറച്ച് കോൺക്രീറ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ ഈ സ്റ്റൈലിൽ തന്നെ കണക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ ബിൽഡിങ്ങിനെ തന്നെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരു രസം കൂടുതൽ രസം തന്നെയാണ്. പിന്നെ ഒരു പെരട്ട ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ അടുത്തവൻ വരുന്നു, ആ അടുത്തവൻ അവനും ചത്തു. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളത് ചെയ്യാത്തത് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കിടക്കാം. ഓക്കെ ഒക്കെ കിടന്നിട്ട് ഓക്കെ നോക്കാം എന്താണ് സംഭവം. വരുമ്പോൾ ഓണെന്നാണ് അപ്പന്മാരൊക്കെ പറഞ്ഞിട്ട് തയ്യോട്ടെ, വരുമ്പോൾ പോയി കണ്ട് സംസാരിച്ചോട്ടെ. മൂപ്പരങ്ങാനും ഓണ് ചെയ്തതൊക്കെ നമുക്ക് അറിയണമല്ലോ, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ഗോയിങ് ആണ്. പക്ഷേ ഇപ്പോഴും അതൊരു തെളിയാത്തൊരു ഇതാണ്, ചോദ്യചിഹ്നങ്ങൾ കുറേ ഉണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ളത് കോൺക്രീറ്റ് ആദ്യം എടുക്കാം, പിന്നെ കുറച്ച് ഗ്രാവൽ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഇനി ഇവിടെ എവിടെയെങ്കിലും ചെസ്റ്റിൽ പോലെ സാൻഡ്, നമ്മൾ കിച്ചണം നമുക്ക് നമ്മുടെ സാൻഡ് നമുക്ക് ഇവിടെ എവിടെയും കിട്ടണോ കേട്ടോ. ഉണ്ടെങ്കിൽ സാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ കുറച്ചും കൂടി കോൺക്രീറ്റ് ഉണ്ടാക്കാം സാൻഡ് ഉണ്ടെങ്കിൽ. ഇവിടെ സാൻഡ് ഇല്ല, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഗ്രാവൽ പറക്കാം, സാൻഡ് ഉള്ളിടത്ത് നമുക്ക് എടുക്കാം, അവിടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇവിടെ കുറച്ച് ഗ്രാവൽ ഉണ്ട്, ഇത്രയും സ്റ്റാക്ക് ഗ്രാവൽ ഉണ്ട്. ആൻഡ് ഇവിടെ വൈറ്റ് കോൺക്രീറ്റ് പൗഡർ ഇത്രയും ഉണ്ട്. ഓക്കെ നമുക്ക് അതും എടുക്കാം. ഓക്കെ ആൻഡ് കളർ നമുക്ക് ആവശ്യമുള്ളതിനാണെങ്കിൽ കളർ നമുക്ക് റെഡ് അവിടെ എടുക്കാം, റെഡ് കളർ ഫ്ലോറിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നോക്കാം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സാൻഡ് ഉണ്ടെന്ന് നോക്കാം. ഇതെന്താ ഇവിടെ ഷൾക്കറൊക്കെ ചെയ്യണം, ഷൾക്കറൊന്നും ഇല്ല. ഇതെന്താ മറ്റേ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ. ഇവിടെ നിന്ന് എൻഡ് സ്റ്റോൺ ഉള്ളത്, സാൻഡ് ഇതവിടെ 10 ഉണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പെറുക്കി കിട്ടും നമുക്ക് സാൻഡ്. എനിക്ക് തോന്നുന്നു അല്ലാണ്ട് സാൻഡ് ഉണ്ടോ എന്ന് അറിയില്ല, ബിക്കോസ് നമ്മൾ പിന്നെ ഒരു വട്ടം സാൻഡ് മൊത്തം പെറുക്കി പിന്നെ വേറെ കാര്യത്തിന് ഉപയോഗിച്ച് തന്നു. ഇതെന്താ ഇവിടെ ഷൾക്കർ മാത്രമുള്ള നാടാ, ഇതൊന്നും സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് സാധനങ്ങൾ വേണ്ട. ഇവിടെ സാൻഡ് രണ്ട് സാൻഡ് പീസ് എല്ലായിടത്തും അവിടുന്ന് വരുന്ന പെറുക്കി എടുക്കേണ്ടി വരും. കുറച്ച് സാൻഡുകൾ ഡൈ നമുക്ക് കുറച്ച് റെഡ് ഡൈ വെച്ചിട്ട് നമുക്ക് കുറച്ച് വേണ്ട. നോക്കട്ടെ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അപ്പോൾ ഇവിടെ ഒന്നും കാര്യങ്ങളില്ല. അപ്പോൾ നമുക്ക് ഞവുള്ളിൽ കയറി നോക്കാം. പിന്നെ നമ്മുടെ പാത്ത് വേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് കാലം പിടിക്കും. എന്തായാലും സീസൺ എൻഡാണ് മുമ്പ് നമ്മളൊക്കെ അത് തീർക്കാം. ബിക്കോസ് അത് കുറേ ഉണ്ട്, നമ്മൾ എപ്പോഴും ഇരുന്ന് ചെയ്താൽ ബോറടിക്കുമല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് സാൻഡ് ഇട്ടല്ലോ, അത്യാവശ്യം സാൻഡ് ഇട്ടോ. അത്യാവശ്യം സാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഗ്രാവൽ അത്യാവശ്യം ഗ്രാവൽ ഉണ്ടായിരുന്നു, അത് സെറ്റാക്കി. ഓക്കെ അപ്പോൾ അത് സെറ്റായി. നമുക്ക് കുറച്ച് ഇതൊക്കെ എന്തിനാണ് ചുമപ്പും ചോറക്കൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, അതിന് മുമ്പായിട്ട് റെഡ് ഐ ആക്കാം. ഓക്കെ ഓക്കെ കുറച്ച് നമുക്ക് ആ ഉള്ള ഇത് വെച്ചിട്ട് എത്ര എണ്ണം കിട്ടും നോക്കാം. 40 അത് 40 മതി. ഓക്കെ ബാക്കി നമുക്ക് സാൻഡ് റെഡ് വൈറ്റ് ഐ വേണം. അയ്യോ നമ്മൾ വൈറ്റ് ഐ അവിടുന്ന് എടുക്കാൻ മറന്നു എന്ന് തോന്നുന്നു, ഈ സമയം അവിടെ നിന്ന് എടുക്കാൻ മറന്നു. പക്ഷെ ഇവിടെ ഉണ്ടാവും. ഓക്കെ ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടാക്കാം, കുറച്ച് വൈറ്റ് ഐ ആക്കാം. വൈറ്റ് ഐ ഇവിടെ നിന്ന് എടുക്കാം. ആൻഡ് ഓക്കെ എടുത്തു. എന്നിട്ട് ഇതാ വൈറ്റ് കോൺക്രീറ്റ് പൗഡർ നമുക്ക് ഉള്ളത് ഇപ്പോൾ എടുക്കാം, അത്ര മതിയാവും. ബാക്കി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. ബാക്കി ഇവിടെ ഇവിടെ വെക്കാം. സാൻഡിനെതിരെ ഗ്രാവലും ഗ്രാവലും ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. സാൻഡും ഗ്രാവലും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ അവിടെ നോട്ടാം. ഇനി നമുക്ക് നമ്മളെ പരിപാടി അടുത്ത പരിപാടിയാണെങ്കിൽ നമുക്കിതൊന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ഇതാക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ട, നമുക്ക് അവിടെ തന്നെ ചെയ്യാം. ഓക്കെ ഒക്കെ അവിടെ തന്നെ ചെയ്യാം കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു എന്നോട്. ഓക്കെ ഓ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല വൈബ് മ്യൂസിക് വന്നല്ലോ, മൈൻക്രാഫ്റ്റിൻ്റെ മ്യൂസിക് ഓൺ ആക്കിയിട്ട് വെച്ചായിരുന്നു. ചില സമയത്ത് ഓൺ ആക്കി ഇടാണ്ട് ഇടക്കിടക്ക് വരും, എന്താ സംഭവം നിൽക്കുക, ഇടക്കിടക്ക് വരുമല്ലോ മ്യൂസിക്, നല്ല രസം പക്ഷേ മ്യൂസിക് കേൾക്കാൻ. അപ്പോൾ എന്താണ് ഞാൻ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ചോദ്യത്തിൻ്റെ ഒരു ചോദ്യം പറഞ്ഞാൽ ആ ചോദ്യം ഭയങ്കര പെർഫെക്റ്റ് ആവണം. എന്നുവെച്ചാൽ നിങ്ങൾ ആ ചോദ്യത്തിന് പെർഫെക്റ്റ് ആയിട്ട് ആൻസർ കിട്ടണം. ഓക്കെ
ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അത് ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചത് മാലേജിന്റെ ബ്രെയിനിലുണ്ടായിരുന്നു, എവിടെ പോയിന്നൊരു ഐഡിയ ഇല്ല. ആക്ച്വലി ഉണ്ടായത് ഓർമ്മ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ആ ടവർ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊന്നും നമുക്ക് എന്തായാലും പൊട്ടിക്കട്ടെ. അതൊന്ന് പൊട്ടിച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്യും. മൊത്തം ഇതാക്കണം, ഇത് മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യാം, കോൺക്രീറ്റ് ആക്കി മാറ്റണം. നമുക്ക് ബക്കറ്റ് വാട്ടർ ചെയ്യലോ, ബക്കറ്റ് വാട്ടർ വേണം എടുക്കാം. നല്ല മുകളിലോട്ട് ഒഴിച്ചാൽ അതിലോ വെള്ളം എടുക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റും. ഓക്കെ, സെറ്റ് മറ്റാം റോക്കൻ എത്താക്കാം. ഇത് മുകളിലോട്ട് പോയിട്ട് ഇത് മൊത്തം എന്താ നമ്മളെ വൈറ്റ് ഗ്രാനൈറ്റും അതുപോലെ റെഡ് ഗ്രാനൈറ്റോ, ഗ്രാനൈറ്റ് അല്ല സോറി, കോൺക്രീറ്റ് ആക്കിയിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ട് 200 എനിക്ക് വന്ന് 200 ചില്ലാൻ വൈറ്റ് കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ആക്കിയിട്ട് മുകളിൽ പോയി തിരിച്ച് താഴത്തോട്ട് ഇറങ്ങണം. അപ്പോൾ എന്തൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ആ സമയത്ത് ലൈക്ക് അടിക്കുക. ആ ചോദ്യം ഇതിന് ശേഷം വരും എന്താണെന്ന്, അപ്പോൾ അതിൻ്റെ ഉത്തരം കറക്റ്റിനായിട്ട് നിങ്ങൾ പറയണം. ഒരാൾ പോലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, കറക്റ്റ് കമൻറ്റും വേണം, കറക്റ്റ് എന്താ പറയുക ആൻസർ ആവണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. എന്താണ് നമ്മളെ കെമിക്സിലെ ഇനി അടുത്ത നമ്മൾ പാത്ത് വേണ്ട, നമ്മൾ ചെയ്ത പാത്ത് വേണ്ട, അതല്ല ജംഗ്ഷൻ പോലെ തന്നെ അങ്ങോട്ട് എന്താ പറയുക നമ്മളെ മെത്തിക്കൽ ആർക്കും എഫ് ടി അങ്ങോട്ട് ചെയ്തിട്ടില്ല, ചെയ്യും. ഇങ്ങോട്ട് നമ്മുടെ എന്താ പറയുക GB മാസ്കിൽ വിട്ട് അങ്ങോട്ട് നമ്മൾ സ്പോണിലോട്ട് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക. സ്പോണിന് അങ്ങോട്ട് കുറേ പേർക്ക് ഉണ്ട്. പക്ഷേ നിലവിലെ പ്രശ്നം വെച്ചാൽ കുറേ ഇതുണ്ട്, എന്താ പറയുക നീണ്ട ഗുഹയാണ്. ആ ഗുഹ പൊട്ടിക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അത്രയും ടൈം എടുത്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ അത്രയും ടൈം എടുത്ത് ബിൽഡ് ചെയ്ത് പൊട്ടിച്ച് കൊണ്ടുവരണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. അപ്പോൾ അതിനകത്ത് ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് സെറ്റ് ആക്കി തിരിച്ചു വരാം. ഓക്കെ, പോയിട്ട് ഇപ്പം തന്നെ വരാം. ഓക്കെ, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ ചെയ്തു. അങ്ങനെ അറ്റ്ലാസ്റ്റ് ലാസ്റ്റ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അത് കാണിച്ചെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം വൈറ്റ് കോൺക്രീറ്റും ഒക്കെ സെറ്റായി, പിന്നെ റെഡ് കോൺക്രീറ്റും സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആ ചോദ്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും ഹോൾസാണ് നമ്മൾ സ്റ്റേബിൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഹോൾസിനെ പറ്റിയിട്ടാണ് ചോദ്യം ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആരും ഗൂഗിൾ നോക്കാൻ പാടില്ല, കോപ്പി അടിക്കാൻ പാടില്ല. ആത്മാർത്ഥതയോടെ ആ വാക്ക് വിത്ത് ഫെയ്ത്ത് എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഫെയ്ത്ത് റെസ്പെക്റ്റോടെ നിങ്ങൾ അതിൻ്റെ ആൻസർ കറക്റ്റ് പറയണം. മനസ്സിലായോ? അത് ആ രീതിയിൽ എന്ന് വെച്ചാൽ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഒരു ഗ്രൂപ്പ് ഓഫ് ഹോഴ്സസ് കൂടി നിന്നാൽ അതിനെന്ത് പറയും? ചോദ്യം ഒന്നും കൂടി പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഹോഴ്സസ്, ഇപ്പോൾ കുറേ ഹോഴ്സ് ഉണ്ട് വിചാരിക്കുക, ആ ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പിന് എന്ത് പറയും? അതിനൊരു ഒരു സംഭവമുണ്ട്, അതിനൊരു ഒരു വാക്കുണ്ട്, അതെന്താണ് അതിന് പറയുക? അത് നിങ്ങൾക്ക് ആൻസർ അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആൻസർ അറിയാത്തവരാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, അവർക്കറിയാൻ നോക്കട്ടെ. നിങ്ങൾ ഗൂഗിൾ നോക്കി ആൻസർ ചെയ്താൽ നിങ്ങൾ മോശം, നിങ്ങൾ ചീറ്റിംഗ് ചെയ്യണം. ചീറ്റിംഗ് ആണത്, അത് ചീറ്റിംഗ് എന്ന ചീറ്റിങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരെന്ത് നിങ്ങൾ നേരെ എന്ത് ഷെയർ ചെയ്യുക. അതെന്തായാലും നമുക്ക് ബിൽഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചും പ്രവർത്തിച്ചിട്ട് നമ്മളെ പോർട്ടൽ മിസ് വന്നു. അപ്പോൾ എന്തായാലും ഈ ചുറ്റുവട്ടങ്ങളൊക്കെ നോക്കിയിട്ട് പ്രവർത്തിച്ച് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും വിചാരിച്ച പോലെ ഇങ്ങനെ ലോക്കൊക്കെ കൊണ്ടുവരാം. ഇതിന് മറ്റേ പിശാചി കയറി വന്നിട്ടുണ്ട്, അതിനാൽ സൗണ്ട് ഉണ്ടാകും. മനസ്സിലായി? സൗണ്ട് ഉണ്ടാക്കണ്ട്. ഓക്കെ, ഇങ്ങനെ വരാ എന്നിട്ട് ഇത്ര മതിയോ? ഓക്കെ, ഇവരൊരു ഫ്രെയിം അടിച്ചു. ഓക്കെ, ഇനി ഫ്രെയിം അടിച്ചതിന് ശേഷം ഈ ഫ്രെയിമിനുള്ളിൽ കൂടി ഇങ്ങനെ ഫ്രെയിം അടിക്കാം. ആ ഹൈറ്റ് വ്യത്യാസം ഉണ്ടോ? ഓ, ഹൈറ്റ് വ്യത്യാസം ഉണ്ട്, ചെറുതായിട്ടൊന്നും വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ഹൈറ്റാണ്, കറക്റ്റ് ഹൈറ്റാണ്. ഓക്കെ, അതെ, ഇങ്ങനെ ഇത് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് ഇവിടെ ഉണ്ടായി കൂട്ടം, അത് കുഴപ്പമില്ല. ഒരു കുതിരക്കൊരു ഓർഡർ സെറ്റപ്പ് ആക്കി കൊടുക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതിന് ഇത് കുറച്ചും കൂടി കൂടെ വലിക്കട നല്ലത്, നിങ്ങൾക്ക് കറക്റ്റാകും. കുറച്ചും കൂടെ കാണാൻ ഒരു സൗകര്യം ഉള്ള പോലെ നമുക്ക് വഴി തടസ്സപ്പെടാത്ത രീതിയിൽ. വഴി ഇപ്പം ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു ബ്ലോക്കും കൂടി കൊണ്ടുവരാം. ഓക്കെ, ബ്ലോക്ക് വേറെ വേസ്റ്റ് ആകണം, ഡീസ്പോൺ ആക്കിക്കണ്ട. അത് മൊത്തം സെറ്റായി. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണോ എനിക്ക് തോന്നുന്നത്. ബെറ്റർ ഐഡിയ ഇത് മുകളിലോട്ട് പോട്ടെ. ആ ഹൈറ്റ് വ്യത്യാസം ഉണ്ടായ രസം ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹൈറ്റ് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ 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 ഓക്കെ, ഇവിടെ അങ്ങനെ തൂങ്ങി നിന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരട്ടെ, അത് മുകളിലോട്ട് നമ്മളൊന്ന് പോകണേന്ന് വെച്ചേ. അത് മതിയോ? തൂങ്ങി നിൽക്കുന്നത് ഇവിടെ ലൈറ്റ് വരാൻ അത്രയും തൂങ്ങണ്ട. ഒരു തൂങ്ങി മതി, ഒരു ബ്ലോക്ക് തൂങ്ങിയാൽ ലൈറ്റ്, ചെറിയൊരു ലാൻഡാണ് അവിടെ കൊണ്ട് നോക്കാം. ഓക്കെ, അത് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഇവിടുന്ന് ഒട്ടിച്ചിട്ട് ഇവിടുന്ന് തൂങ്ങണ തന്നെ വേണം, പക്ഷെ അതിന് മുകളിലോട്ട് നമ്മൾ പോകാം. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ വരണം, ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും. ഇവിടെ ഒരു ബ്ലോക്ക് കൊടുക്കാം, തൂക്കിയിടുന്ന പോലെയാണ്, ജസ്റ്റ് തൂക്കിയിടുന്ന പോലെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് തൂക്കിയിടുന്ന പോലെ ആക്കണം എന്നാണോ അത് ഇങ്ങനെ ഇവിടെ ജസ്റ്റ് അയ്യോ മുകളിലോട്ട് കയറിയില്ല, അതിന് കയറണം, മുകളിലോട്ട് കയറിയില്ല കയറുള്ളൂ. ഓക്കെ, മുകളിലോട്ട് വന്നു. ഓക്കെ, അത് സെറ്റായി. ഓക്കെ ഓക്കെ, അതറിയാം.
ഇനി നമുക്ക് കുതിരേന്റെ ഈ സാധനം ഈ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലൈറ്റ് ആയിട്ട് വെക്കാം, ഇത് നമുക്കിത് വേണ്ട, ഇവിടെ ഇതിന്റെ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ടോർച്ച് ആയിട്ട് നമുക്ക് ഇനി ഗ്ലാസ് വേണം, ഗ്ലാസ് പോയി പറയണം. ഓക്കെ, ഇനി ഗ്ലാസ് ഉണ്ടാക്കുക, ഗ്ലാസ് നമ്മള് ഇവിടെ ഉണ്ട് തോന്നുന്നു, നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്, ആ ഗ്ലാസ് പോയെടുക്കാം. ഓക്കെ, ആ ഗ്ലാസ് പോയെടുത്തിട്ട് അവിടെ ഗ്ലാസ് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് തോന്നുന്നു, ഗ്ലാസ് കുറെ കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതെവിടെ കൊണ്ടുപോയിട്ടൊന്നും അറിയില്ല, ആ കത്തിച്ച ഗ്ലാസ് അവിടെ പോയെന്ന് അറിയില്ല. ഓരോ ഗ്ലാസ് ഇല്ലേ, ആ ഉണ്ടല്ലോ, അതാ പൊടിച്ച് ഗ്ലാസ് ഇല്ല. ഓക്കെ, നമുക്ക് ഗ്ലാസ് എടുക്കാം, നമ്മളത് എലേട്ടർ എടുത്ത് ഇങ്ങനെ പറന്ന് കുതിരേൻ്റെ സ്ഥലത്ത് അതിന് മുമ്പായിട്ട് ഗ്ലാസ് അടിക്കുന്ന മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കുഴിച്ചിട്ട് ഈ പരിസരം ഒന്ന് കുഴിക്കട്ടെ. അയ്യോ, ഓർ കുഴിച്ചോ, വൈറ്റ് കോൺക്രീറ്റ് മിക്സ് ആക്കിയിട്ട രീതിയിലാണ് നമുക്ക് നോക്കാം. ഇത് മുകളിലോട്ട് പോട്ടെ, ചുവപ്പ് വരട്ടെ, അതിന് മുമ്പ് ഡേർട്ട് ഇടാൻ കൊണ്ടോ, ഡേർട്ട് പൊട്ടിച്ച ഡേർട്ട് ഇടാം. നമുക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളത് എനിക്ക് തോന്നുന്നത് ഫുള്ള് ഉണ്ടാവില്ല, കളറിഞ്ഞും വേണ്ടി വരും, തയ്യണ അത്രയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ഉണ്ടാക്കേണ്ടി വരും, അത് കുഴപ്പമില്ല. 17, 18, ആ അത്യാവശ്യം രണ്ട് തോന്നുന്നു, ഇവിടെ 10 എണ്ണം ഇവിടെ 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 നിന്ന് കൂടെ ഒന്ന്. ഓക്കെ, അപ്പോൾ സിറ്റി ഫോർജ് കാണുന്നവരാണെങ്കിൽ അറിയണവരാണെങ്കിൽ സിറ്റി ഫോർജ് ഇതാ ബീറ്റ ടെസ്റ്റിംഗ് കഴിഞ്ഞു, പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ്, അത് ഏതാനും നിമിഷങ്ങളിൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്കോർഡ് ജോയിൻ ചെയ്താൽ മാത്രം എപ്പോഴാണ്. പിന്നെ സിറ്റി ഫോർജ് റോൾ പ്ലേ സെർവറാണ്, അപ്പോൾ പബ്ലിക് ഓപ്പൺ സെർവറാണ് നമ്മളിപ്പോൾ ആക്കിയിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കളിക്കുക, അതല്ലാണ്ട് നിങ്ങൾ അതിന് അനുസരിച്ച് കളിക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ എന്നോട് പറഞ്ഞിട്ട് അത് കാര്യം ഉണ്ടാവില്ല ബ്രോ, ഞാൻ അത് ചെയ്താണ് ഇതാണ് ചെയ്ത്, ഒരു റീസൺ ഇല്ലാത്ത റീസണുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനൊന്നും മാറ്റില്ല. അപ്പോൾ കളിക്കാൻ താല്പര്യമുള്ളവർ മാത്രം, അല്ലാണ്ട് അലമ്പ് കളിക്കാൻ വരുന്നവരാണെങ്കിൽ തൂക്കി വെളിയിടും, ഞാൻ ഇപ്പം തന്നെ പറയുന്നു, ഞാനൊരു അതിനൊരു താക്കീത് ഞാൻ തരില്ല. കളിച്ചാല് ബിൽഡൊക്കെ ചെയ്ത് കാണിക്കാൻ, ജനങ്ങൾക്ക് കാണിക്കാൻ ഞാൻ എൻ്റെ വീഡിയോസിൽ വരും നിങ്ങളെ ബിൽഡൊക്കെ, അപ്പോൾ അത്രയും പറയുന്നുണ്ട്. ഓക്കെ, അത് കണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു സംഭവമാണ്, നിങ്ങളെ ഗ്രൈൻഡിങ് ലെവൽ ഇത്രയാണ്, നിങ്ങൾക്ക് കാണിക്കാൻ താല്പര്യമുള്ളവരാണ് മാത്രം വന്നാൽ മതി, അല്ലാത്തവർ ഞാൻ താല്പര്യപ്പെടുന്ന ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇത്ര പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതായി, കോൾട്രാക്ക് ആയിട്ടുണ്ട്, ഒരു കോൾട്രാക്ക് വന്നിട്ട് വെള്ളം എടുക്കട്ടെ, നിറച്ചോ ഇവിടെ ഒരു കോൾട്രാ സൈഡിൽ നിന്ന് ജസ്റ്റ് വെച്ചേക്ക്, അതിൽ വെള്ളം നിറക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട കുതിരനെ കിട്ടണം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇത് ഹേ ബേൽസ് വേണം, ഇനി നമുക്ക് കുറച്ച് ഹേ ബേൽ എടുക്കണം. ഓക്കെ, ഒരു കുതിരനെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, ആ കുതിര അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടും, ബാക്കിയാണ്. ഓക്കെ, നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് വീറ്റ് എടുത്തിട്ട് ഹേ ബേലാക്കാം, നമ്മുടെ വീറ്റ് ഉണ്ടാവും. ഓ, ഇവിടെ ഇവിടെ ഹേ ബേലാക്കാനുള്ള ഐറ്റം ഉണ്ടോയെന്ന് അറിയില്ല, ഇല്ലേ, ഒക്കെ അവിടെ കൊണ്ടിട്ട് പോവും, പശുക്കൾ കണോത്ത് അല്ലല്ലോ, ഇവിടെ ഉണ്ടാവുമല്ലോ വീറ്റ്, കാണുന്നില്ല, കുറച്ച് ലൈറ്റ് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ഇവിടെ തന്നെ പറക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്, സീഡ് ചെയ്യാം, അത് പറക്കിയിട്ട് നമുക്ക് സീഡ് ചെയ്യാം എന്നല്ല, ഫോർച്യൂൺ വെച്ചാണ് പൊട്ടിച്ച് നോക്കിയാൽ എന്താ പറയുക, സീഡ് കുറച്ച് കൂടിയിട്ടും വേണ്ട, അത്യാവശ്യത്തിന് നമുക്ക് കിട്ടിയാൽ കുറച്ച് കിട്ടിയാൽ ഹേബേൽ, നമുക്ക് ആവശ്യത്തിനുള്ള ഹേബേലായി, 9 ആണ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ലൈറ്റും വേണമെന്ന് അത് നമ്മൾ വന്നു എടുത്തു. ഓക്കെ, പറക്കുമോ ഞാൻ, ഓക്കെ അത് അവിടെ വന്നു, ബസ് ഇവിടെ വന്നു. ഓക്കെ, കുറച്ച് ഫുഡ് കഴിക്കാം, കുതിരേനെ കൊണ്ടുവരണം, അതിന് മുമ്പ് ലെഡ് എടുക്കണം, ഒരു ഫെൻസ് ഉണ്ടാക്കണം, അതൊക്കെ മറന്നു. ഓക്കെ, ഇവിടെ കൂടെ വഴിയൊന്നും ഇല്ലല്ലോ പോവാൻ, ഇല്ലല്ലോ ഇവിടെ എന്തായാലും വഴി ബ്ലോക്കേഡ് ആക്കണം. ഓക്കെ ഓക്കെ, അതായി, ഇവിടെ ലൈറ്റ്, ഓക്കെ ഇവിടെ ലൈറ്റ്, ഓക്കെ ആ ഒരു പ്രശ്നം മാത്രമുള്ളൂ. ആൻഡ് ഇവിടെ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലൈറ്റിങ്ങും സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് വേണമെങ്കിൽ വെച്ചെടുക്കാം, ആള് നോട്ടെ നോളണ്ട, ഉള്ളിലൊരു ലൈറ്റും വിചാരിക്കണ്ട, ഫെൻസ് ഉണ്ടാക്കാൻ, ഫെൻസ് ഉണ്ടാക്കാനും ഇല്ലേ, ഒരു 6 എണ്ണം നോക്കണം, ബാക്കി നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഉണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത് ശരി, മൂഞ്ചി അത് എൻ്റെ ഒരു ഊഹ പോവാൻസ് ഇവിടെ അല്ല, അങ്ങോട്ട് എവിടെയോ ആണ്, ഇവിടെ എവിടെയോ ആയിരുന്നു ആ കുതിരനെ കണ്ടത്, അതിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്, ആ അവിടെ ഉണ്ടല്ലോ പോയിട്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് തോന്നി, ഇവിടെ ഉണ്ട്, രണ്ട് പേര് വളർത്തുന്നുണ്ട്, നമുക്ക് രണ്ടുപേരെ നമുക്ക് വേണമെങ്കിൽ ആക്കാം. ഓക്കെ, ഉണ്ട്, അയ്യോ എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമുക്ക് പോയിട്ട് സ്റ്റേബിള് പോയിട്ട് അമ്മ നമ്മളെ ഇതെടുക്കാം പോയിട്ട്, എന്താ പറയുക, കുതിരൻ്റെ ഇത് വേണം നമുക്ക്, സ്റ്റേബിൾ അല്ല, കുതിരൻ്റെ നമ്മളെ മേത്ത് വെക്കുന്ന സാധനം, എൻ്റെ പറയുന്നത് ആ സാധനം പിന്നെ വായിക്കുള്ളത് തന്നെ, സാഡിൽ രണ്ട് സാഡിൽ എടുക്കാം. ഓക്കെ, രണ്ട് സാഡിലെടുത്തിട്ട് നമുക്ക് നേരെ അങ്ങ് പോവാം. പിന്നെ നമ്മളെ എൻ്റർ ചെസ്റ്റിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഇതിനിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അത് എന്തിന്ന് എക്സ്ട്രാ എന്തോ ഒരു കുട്ടി ബാഗിൽ, ഏതൊരു ബാഗിലുണ്ട്, ഇത് ട്രാൻസ്പോർട്ടല്ല, ഏതൊരു ബാഗിൽ നമ്മൾ വെച്ചിരുന്നത് ഇമ്പോർട്ടൻ്റിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ഇമ്പോർട്ടൻ്റാണെന്ന് തോന്നുന്നു. ആ അതെ, ഡയമണ്ടിൻ്റെ അത് എനിക്ക് തോന്നുന്നില്ല, അയമ വെക്കാനായിട്ടൊന്നും തോന്നുന്നില്ല, എന്നാലും നമുക്ക് വെച്ച് നോക്കാം, പറ്റണമെങ്കിൽ സക്സസ്സാണ്, സാഡിലേത് നമുക്ക് നോക്കാം കൊണ്ടുവരാൻ പറ്റുമോ. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴാണോ,
അവിടെ എവിടെയോ ആണ്, കുഴിയിൽ എവിടെയോ ആണ്, രണ്ടുപേരുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. എന്റേതാ ബാ അമ്മയ്ക്ക് എന്റെ പൊന്നിയതെന്താ പഠിക്കാൻ ശവലട ഇതെന്താ സ്റ്റക്കായതാണ് അനങ്ങാതാണ്. ഓഫ് എന്റെ പൊന്നിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റക്കായതാണ്, ഇത് പൊട്ടിക്കണം. 3-4 ഓഫ് എന്റെ പൊന്നി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇവിടെ കുറേ കാലം. പോയപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ ടാസ്ക് അയ്യോ ഇത് വെക്കാനോ, ഇത് വെക്കാനോ, എന്തെങ്കിലും വെറുതെ വേസ്റ്റ് ആണോ? ഓ ഇതിന് മുകളിൽ വെക്കാൻ പറ്റില്ല, ഷീൽഡ് വെക്കാൻ. നമുക്ക് ഒരു സാധാ ഇതും വെക്കാം, ഒരു മറ്റതും എടുക്കാം കേട്ടോ, അതാ പ്ലാന്. നമുക്ക് ആ ഷീൽഡ് യൂസ് ചെയ്യാം. നമുക്ക് ഇതൊരു സാധാ റൂം, പിന്നെ സ്കെൽട്ടൺ ആയി നമുക്കൊരു വേറെ സാധനം നമുക്ക് എടുക്കാം, എവിടെയും ഒപ്പിക്കാം. ഓക്കെ ഇതിനെ കൂടെ ഇതിനെ കൊണ്ടു കൊടുക്കട്ടെ. എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ആയി, അതൊക്കെ ദാറ്റ്സ് ഹാപ്പി. ബട്ട് സ്റ്റിൽ നമുക്കൊരു ആളും കൂടി വേണമെങ്കിൽ നമുക്ക് ഈ ഷീൽഡ് എന്താ ഹോഴ്സ് ഷീൽഡ് ഉള്ള ഏതൊരു സാധനത്തിൽ കിട്ടിയാൽ അത് അവിടെ ഇവിടെ ഉണ്ട് ഒരു ഹോഴ്സ്. നോക്കട്ടെ ഇവിടെ കയറട്ടെ, ഇത് കയറാത്തു, ഇത് കയറാൻ പറ്റാത്ത പിന്നെ രണ്ടെണ്ണം വേണ്ടി എനിക്ക് തോന്നുന്നു. ഓക്കെ കയറോടെ നോട്ടാ, വെള്ളം കുടിക്കാനും പാൽ കുടിക്കാനും ഒക്കെ കഴിവച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരാളും കൂടി എക്സ്ട്രാ കണ്ടുപിടിക്കണം, അത് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കട്ടെ. അതൊരു കറുത്ത കുതിര, ഈസ് കുതിര എങ്ങട്ടാ പോണു സാറ്, നിങ്ങൾ വന്നാ കറുത്ത കുതിരാണെങ്കിൽ കറുത്ത കുതിര, നിങ്ങൾ വന്നാ കയറവനായാലും ടൈം വേണം. കയ്യിൽ സാധനം പാടില്ല, തേങ്ങ നോക്ക് നോക്ക് സ്പീഡ് സ്പീഡ്, ഓന് ഒടുക്കത്തെ സ്പീഡ്. ഓ തല തിരിഞ്ഞ തല, ഒന്ന് വേഗം ടൈം ആവണേ, ഇവന് ഒടുക്കത്തെ സ്പീഡോടെ തിരിഞ്ഞു നോക്കണേ, നമ്മൾ അവൻ്റെ കണ്ണ് നോക്കണം. ആ ഓക്കെ ടൈമായി, ഓക്കെ മക്കളെ വന്നാ കയറിക്ക. എൻ്റെ പൊന്നാളെ പൊളിച്ചു, ഓ സ്പീഡോടെ സ്പീഡോടെ, ഓ തന്നെ എൻ്റെ മോനെ എന്ത് സ്പീഡറിയോ. വാ കുതിരകൾ കയറൂ, ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മുടെ കാര്യം അങ്ങ് സെറ്റായി ഗൈസ്, കാര്യങ്ങളുടെ കാര്യ ഗതി അങ്ങ് തീർത്തു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുതിരകൾ കൂടി തന്നാൽ എന്താണ് അതിന് പറയുക, അതിന് വേർഡ്? ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത് കമൻസ്? ഓക്കെ അപ്പോൾ ഇതും ഇവൻ ക്യാരറ്റർ ഒന്നുമില്ല അല്ലേ, ഇപ്പം ഫുഡൊന്നും കഴിക്കില്ല, അവൻ ചത്ത ചത്ത അത്ര ഉള്ളു. ഓക്കെ അവൻ നല്ല പവറാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉത്തരങ്ങൾക്ക് വരിക, കമൻറ്റ് ചെയ്യുക, നോക്കട്ടെ ആരാണ് ആ ആൻസർ. ഗൂഗിൾ നോക്കാതെ ആത്മാർത്ഥതോടെ ചാത്മാർത്ഥതോടെ ഫെയ്ത്ത്ഫുള്ളി വിത്ത് റെസ്പെക്ട് യുവർ സെൽഫ് ആൻസർ പറഞ്ഞാലും നോക്കാം. ഓക്കെ എന്തായാലും കമൻസ് പോകട്ടെ, ഷെയർ ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ആൻഡ് ഇന്നത്തെ വീഡിയോടെ അവസാനിക്കാണ്, കെമിക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവർ അരികോട്ട ആരെന്താണ് കാണാം, കണ്ടുപിടിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ എന്താണെന്ന് അതിന് വീട്ടിൽ സ്റ്റേ ട്യൂൺ ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോ അവസാനിക്കണം, ബൈ ബൈ.